കോവിഡ് രണ്ടാം തരംഗത്തിന് സാധ്യതയുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനം. രാത്രി 9 ശേഷം ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള ഭക്ഷണകടകൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. വിവാഹത്തിനും ചടങ്ങുകൾക്കും മുൻകൂർ അനുമതി നിർബന്ധമാക്കി. മാസ്ക് ധരിക്കാതെ യാത്രക്കാരെ കയറ്റിയാൽ വാഹന ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു പറഞ്ഞു. This news brought to you by ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷനെ വേണ്ട. വിലക്കുറവിലും ഡിസൈനിലും എന്നും മുന്നിൽ ജേവൺ തന്നെ. ജേവൺ, കേരളാസ് ലാർജസ്റ്റ് ഡിസൈനർ ഫർണിച്ചർ ഷോറൂം, അനങ്കൂർ, കാസർഗോഡ്. ഫോൺ 04994220077. ജില്ലയിൽ രാത്രി 9 മണിക്ക് ശേഷം ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള കടകളും വൈകിട്ട് 6 മണിക്ക് ശേഷം തട്ടുകടകളും തുറന്നു പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം. തീരുമാനത്തിന് വിരുദ്ധമായി തുറന്നു പ്രവർത്തിപ്പിച്ചാൽ കട പൂട്ടിക്കുന്നതിനും കർശന നിയമ നടപടി സ്വീകരിക്കുവാനും കാഞ്ഞങ്ങാട് കാസർഗോഡ് DYSP മാരെ യോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് December 2nd ശേഷം കോവിഡ് 2nd തരംഗത്തിന് സാധ്യതയുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ മുന്നറിയിപ്പുണ്ട്. 2nd തരംഗത്തിൽ രോഗവ്യാപനത്തിന്റെ പ്രധാന ഉറവിടം ഹോട്ടലുകളായിരിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ജില്ല കോവിഡ് രോഗപ്രതിരോധത്തിൽ മെച്ചപ്പെട്ട നിലയിലാണ്. ഇത് തകരാതിരിക്കാൻ ജാഗ്രത തുടരേണ്ടത് അനിവാര്യമാണെന്ന് കലക്ടർ പറഞ്ഞു. പൊതുയിടങ്ങളിലെ കോവിഡ് ചട്ടലംഘനത്തിനെതിരെ യൂണിഫോം തസ്തികയിലുള്ള ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാം. മാഷ് പദ്ധതിയിലെ അധ്യാപകർക്കും പരിശോധന നടത്തി നടപടി സ്വീകരിക്കാം. KSRTC ബസ് ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളിൽ മാസ്ക് ധരിക്കാതെ യാത്ര ചെയ്യാൻ പാടില്ല. മാസ്ക് ധരിക്കാതെ യാത്രക്കാരെ കയറ്റിയാൽ വാഹനോടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു പറഞ്ഞു. വീഡിയോ കോൺഫറൻസിംഗ് വഴി ചേർന്ന ജില്ലാതല കൊറോണ കോർ കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുയിടങ്ങളിൽ കോവിഡ് ചട്ടം ലംഘിച്ചാൽ സർക്കാർ നിശ്ചയിച്ച പുതുക്കിയ പിഴ ഈടാക്കാനും തീരുമാനമായി. പൊതുയിടങ്ങളിലും വാഹനയാത്രക്കിടയിലും വ്യാപകമായി കോവിഡ് ചട്ടങ്ങൾ ലംഘിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി. വിവാഹത്തിനും മറ്റു ചടങ്ങുകൾക്കും അതത് തദ്ദേശഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള മുൻകൂർ അനുമതി നിർബന്ധമാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് പരമാവധി 50 പേരെ പങ്കെടുപ്പിക്കാൻ മാത്രമേ അനുമതിയുള്ളൂ. ന്യൂസ് ഡെസ്ക്, KCN.